സുരക്ഷിതമായി വാഹനമോടിക്കൂ, സുരക്ഷിതമായി ഗ്രൗണ്ടിലെത്തൂ. ഇതാണ് കിക്ക് ഓഫിൻ്റെ ഈ വർഷത്തെ ലോകകപ്പിൻ്റെ മുദ്രാവാക്യം. എല്ലാ ഫുട്ബോൾ താരങ്ങളും സുരക്ഷിതമായി വാഹനമോടിക്കുകയും നിയമങ്ങൾ പാലിച്ച് കളിക്കുന്നതുപോലെ വാഹന നിയമങ്ങൾ പാലിച്ച് വാഹനങ്ങൾ ഓടിക്കണമെന്ന് കിക്ക് ഓഫ് അഭ്യർത്ഥിക്കുകയാണ്. റോഡ് സുരക്ഷയെക്കുറിച്ച് ഇനി നമുക്ക് ചില ഫുട്ബോൾ താരങ്ങളോട് ചോദിക്കാം. ഞാൻ സുരക്ഷിതമായി സീറ്റ് ബെൽറ്റ് ഇട്ട് ഡ്രൈവ് ചെയ്ത് കളിക്കാൻ വരുന്നു. ദിവസവും സീറ്റ് ബെൽറ്റ് നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടാണ്. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഷേക്ക് ആകില്ല, കൺട്രോൾ കൈവിട്ട് പോകില്ല. അതുപോലെ തന്നെ ഹെഡ് കൊണ്ടുപോയിട്ട് അവിടെ അടിക്കുന്ന ആ ഒരു സ്റ്റിയറിംഗ് അടിച്ചിട്ടാണ് അധിക ആക്സിഡന്റും ഉണ്ടായിട്ട് അപകടം സംഭവിക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എത്രമാത്രം സുരക്ഷിതമായിട്ടാണ് അതുപോലെ തന്നെ കളിക്കുന്നത്? കളിക്കുന്നത് നമ്മള് പിന്നെ കളിക്കുമ്പോ ബൂട്ട് ഇട്ടുക, പാഡ് ചെയ്യുക. ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കുക. സുരക്ഷിത യാത്രക്ക് ഹെൽമെറ്റ് നല്ലതാണ്. ഹെൽമെറ്റാണ് ഏറ്റവും വലിയ കളിക്കാൻ വരുന്ന യുവാക്കളോട് എന്താ പറയാനുള്ള അധികം? പിന്നെ കളിക്കാറും ടൂ വീലറും അതുപോലെ തന്നെ കളിക്കാൻ വരുന്ന എല്ലാവരും തന്നെ ടൂ വീലർ എടുത്ത് വരുന്ന എല്ലാവരും തന്നെ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കുക. അതുമാതിരി തന്നെ നിർബന്ധമായും കാറെടുത്ത് വരുന്ന ഓട്ടർ സീറ്റ് ബെൽറ്റ് ധരിക്കുക. നിയമം പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. കളിക്കളത്തിലായാലും എവിടെയായാലും നമ്മുടെ സുരക്ഷിത യാത്രക്ക് ഏറ്റവും വലിയ ഇത് നമ്മൾ നമ്മുടെ യാത്ര സുഗമമാകാൻ വേണ്ടി ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട്. നമുക്ക് കിഷോറിനോട് ചോദിക്കാം. കിഷോർ ഇപ്പോൾ ഇവിടെ കളിക്കാൻ വരുന്നുണ്ട് എപ്പോഴും, അതുപോലെ തന്നെ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുദ്രാവാക്യം സുരക്ഷിതമായി ഗ്രൗണ്ടിലെത്തൂ, സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യും. അപ്പോൾ സീറ്റ് ബെൽറ്റ് എത്രമാത്രം നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക്? അതുപോലെ തന്നെ അല്ല, രണ്ടാളും ഇടലുണ്ടോ എപ്പോഴും സീറ്റ് ബെൽറ്റ്? സ്ഥിരമായിട്ട് രണ്ടാളും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാറുണ്ട്. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ, ചില കമ്പനി സീറ്റ് ബെൽറ്റ് ഇട്ടാലും മാത്രമേ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ എയർ ബാഗ് ഓപ്പണാവുന്നത്. അത് നിർബന്ധമായിട്ടും സുരക്ഷിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിർബന്ധമായും നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിനിപ്പോൾ അഥവാ ആരെങ്കിലും ധരിക്കുന്നില്ല, അതൊരു ഷർട്ട് ചുളിയുന്നത് അല്ലെങ്കിൽ മറ്റൊരു അപാകതയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനും കൂടെ സുരക്ഷിതത്തിനും കൂടെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തവരെങ്കിലും ഇനി സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കണം. ഞാൻ സ്ഥിരമായിട്ട് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുകയും ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വരികയും
അതിൻ്റെ ഭാഗമായിട്ട് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുപോലെ തന്നെ ചില ലേഡീസ് പുറകിലിരിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടൂല, പക്ഷെ അവരെ വളരെ സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ അവർ തെറിച്ച് വീണിട്ട് അപകടം സംഭവിക്കും. അപ്പോൾ സ്ത്രീകളുടെ എന്താ പറയാനുള്ളത്? സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു അവഗണനയായിട്ട് കാണരുത്. ഒരു ഡ്രൈവർക്ക് മാത്രമാണ് സീറ്റ് ബെൽറ്റ് എന്നുള്ളൊരു ദുരുദ്ദേശം അവരുള്ളിലുണ്ടെങ്കിൽ അത് മാറ്റണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെയല്ല. കാരണം ഈ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് ആ പാസഞ്ചർ മുന്നിലിരിക്കുന്ന മറ്റ് സീറ്റുമായിട്ട് അടിച്ച് മൂക്കിൻ്റെ പാലം പൊടിയുകയോ അല്ലെങ്കിൽ വേറെ വല്ല അപകടം സംഭവിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് അത്യാവശ്യ ഘടകം തന്നെയാണ്. അപ്പോൾ അത് ബാക്കിലിരിക്കുന്നതായാലും ശരി മുന്നിലിരിക്കുന്നതായാലും ശരി സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. കാരണം അതിനാണ് കമ്പനിയും നമുക്കതിനുള്ള ഇത് തരുന്നത്. അപ്പോൾ ആ സുരക്ഷിത നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് നമ്മൾ അവരോട് കാണിക്കുന്ന അവഗണനയും നമ്മുടെ ജീവിതത്തോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയായിരിക്കും. ഈ ലോകകപ്പിൻ്റെ നമ്മുടെ കിക്ക് ഓഫിൻ്റെ മുദ്രാവാക്യം സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യും, സുരക്ഷിതമായി ഗ്രൗണ്ടിലെത്തും എന്നതാണ്. എങ്ങനെയുണ്ട് ഈ പ്രശ്നത്തെ ലോകകപ്പ് കുറച്ച് കളി കണ്ടല്ലോ, ഇതിന്റെ ആരാധകന്മാർ രണ്ടാളും? ഞാൻ ഇംഗ്ലണ്ടിന്റെ അയിലെ അർജന്റീന ഫാനാണ്. അർജന്റീന ഫാനാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇംഗ്ലണ്ടിന്റെ ആരാധകനാണ്. നമ്മുടെ ഈ മുദ്രാവാക്യത്തെ കുറിച്ച്, മുദ്രാവാക്യം ഏറ്റവും നല്ല ഒരു സംഭവമാണ്. കാരണം ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാട്ടെ. താങ്ക് യു. കളിക്കാൻ വരുന്ന സമയത്ത് സുരക്ഷിതമായിട്ട് വരുന്നതിന് വേണ്ടി ഹെൽമെറ്റ് ഇടും. അപ്പോൾ അതേക്കുറിച്ച് രണ്ട് വാക്ക്. കളിക്കാൻ വരുമ്പം കുട്ടികളാണ് അധികവും, പിന്നെ ടർഫിൽ കളിക്കാൻ വരുന്നു, ഫുട്ബോൾ കളിക്കാൻ വരുന്നു, പക്ഷേ അവരത്രമാത്രം സുരക്ഷിതമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എന്താ അവരോട് പറയാനുള്ളത് ഈ ലോകകപ്പിൻ്റെ സമയത്ത്? ലോകകപ്പിൻ്റെ സമയത്ത് പറയാനുള്ളത് സുരക്ഷിതരായിട്ടിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ധരിക്കണം, മറ്റുള്ള കുട്ടികളെ പ്രേരിപ്പിക്കണം, ആളുകളെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ആളുകളെ ഹെൽമെറ്റ് ധരിച്ച്. നമ്മളെല്ലാ നിയമങ്ങളും ഗ്രൗണ്ടിൽ പാലിക്കുന്നുണ്ടല്ലോ, ആ നിയമങ്ങൾ റോഡിൽ പാലിക്കാൻ ഇപ്പോഴത്തെ യുവജനങ്ങളും അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ടോ? കാരണം ഒരു ചെറിയൊരു ലൈനിൻ്റെ അപ്പുറം ഫുട്ബോൾ പോയാൽ നമുക്കത് ഔട്ടായി എന്നോ അല്ലെങ്കിൽ ഓഫ് സൈഡായി എന്നോ അല്ലെങ്കിൽ അതുപോലുള്ള നിയമങ്ങൾ നമ്മളിപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റോഡ് സുരക്ഷ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന് ഈ പിന്നെ അധികാരികളുടെ ഇടപെടൽ, അതായത് ചെറുപ്പക്കാർ അധികാരികളെ കാണുമ്പോൾ തന്നെ ഒരു ഭയത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം ഒരു ബോധവൽക്കരണം നടത്തി, പിന്നെ ഒരു ഒരു ക്ലാസ് ഈ ലൈസൻസ് കൊടുക്കുമ്പം തന്നെ ആ ട്രാഫിക് റൂളുകൾ കൃത്യമായിട്ട് പാലിക്കാനുള്ള ഒരു പിന്നെ ക്ലാസ് കൊടുത്ത് അവരെ അങ്ങനെ ബോധവാന്മാരാക്കി എടുത്താൽ മാത്രമേ അത് പിന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ പൂർണ്ണമായി സക്സസ് ആവുകയുള്ളൂ. ഇപ്പോൾ ഉള്ളത് അപര്യാപ്തമാണെന്ന് തോന്നുന്നു. അപര്യാപ്തമാണ്. അതിൻ്റെ കൂടെ റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ലോകകപ്പിൻ്റെ കിക്ക് ഓഫിൻ്റെ മുദ്രാവാക്യം സുരക്ഷിതമായി വാഹനം ഓടിക്കും, സുരക്ഷിതമായി ഗ്രൗണ്ടിലെത്തുന്നു എന്ന് തോന്നുന്നു. നല്ല മുദ്രാവാക്യമാണ് കിക്ക് ഓഫ് ഇപ്രാവശ്യം ഉയർത്തിയിട്ടുള്ളത്. അത് സഫലമാവാൻ പിന്നെ ഫുട്ബോൾ ഫണ്ട് ഓൾഡ് ട്രെയിനേഴ്സ് അസോസിയേഷനെ കൊണ്ട് സാധിക്കുന്ന എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. അതുപോലെ തന്നെ പ്രശസ്ത ഗോൾ കീപ്പർ സത്യൻ, ഈ ലോകകപ്പിൽ കിക്ക് ഓഫിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സുരക്ഷിതമായി ഗ്രൗണ്ടിലെത്തും, സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യും. നമ്മൾ യുവാക്കൾ എപ്പോഴും കളിക്കാൻ വേണ്ടിയിട്ട് ടർഫിൽ രാത്രി കാലങ്ങളിൽ, പക്ഷെ അമിത വേഗതയിലാണ് അവർ പോകുന്നത്. അവരോട് നിങ്ങൾക്ക് പറയാനുള്ള എന്താണ് ആദ്യമായിട്ട്? ഹെൽമെറ്റ് നിർബന്ധമായി ധരിക്കുക. അതെ അതെ, എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് അതേ ഇതിൽ പോകും. ഈ ലോകകപ്പിൽ ഇഷ്ടപ്പെട്ട ടീം നിങ്ങൾക്ക്? അർജന്റീനയാണ് ഇഷ്ടപ്പെട്ട ടീം. അതുപോലെ തന്നെ മാഡത്തിൻ്റെ പേര്? ശ്രീജ. ശ്രീജ മാഡം വർക്ക് ചെയ്യുന്ന പറഞ്ഞു. തളിപ്പറമ്പ് ഭാരതീയ ഭവനിൽ. ശരി, നിങ്ങളെ സ്പോർട്സുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ പോകുന്നു മാസ്റ്റേഴ്സ്. ആ ഇപ്പം ചെയ്യുന്നത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ്, ട്രിപ്പിൾ ജമ്പ് ലോങ് ജമ്പ് ചെയ്യുന്നു. ഇനി അടുത്ത ഡിസംബറിൽ 9th 10th
ഉടുപ്പിയിൽ മാസ്റ്റേഴ്സ് മീറ്റ് നടക്കും, നാഷണൽ മീറ്റ് നടക്കും. ഇപ്പൊ ഈ ലോകകപ്പിന്റെ ഒരു ആവേശമാണല്ലോ, ഇഷ്ടപ്പെട്ട ടീം അർജന്റീന. അർജന്റീന തന്നെ. അപ്പൊ ടർഫിലെല്ലാം വരുന്നത് മടങ്ങി പോകുന്നത് ചിലപ്പോ ഒന്നരക്കും പന്ത്രണ്ടരക്കെല്ലായിരിക്കും. അവരോട് ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇതുണ്ട്. ടർഫ് എന്നുള്ള പേരിൽ കുട്ടികൾ വരുമ്പോ ചിലപ്പോ കുട്ടികൾ വഴി തെറ്റി വേറെ ഇതിലേക്ക് എത്തപ്പെടുന്ന രീതിയും ഉണ്ടാവും. കേരളത്തിന്റെ പല ഭാഗത്തും റോഡ് സുരക്ഷയെ കുറിച്ച് തോന്നുന്നു? റോഡ് സുരക്ഷ കുട്ടികൾ എല്ലാ നിയമങ്ങളും കൊണ്ട് തന്നെ പോകണം, പിന്നെ ലൈസൻസ് നിർബന്ധമായിരിക്കണം, ഹെൽമെറ്റ്. നമ്മള് പിന്നെ കളിയിൽ എല്ലാ നിയമങ്ങളും പാലിക്കാൻ നമ്മൾ റെഡിയാണ്, പക്ഷേങ്കില് പിന്നെ റോഡിലെത്തുമ്പോൾ നമുക്ക് പിന്നെ ഒരു നിയമങ്ങളും പാലിക്കാത്തത്. സ്കൂളുകളിൽ എത്രമാത്രം ബോധവൽക്കരണം നടക്കുന്നുണ്ട് ഇപ്പോൾ റോഡ് സുരക്ഷയെ കുറിച്ച്? കുട്ടികൾക്ക് മറ്റേ നമ്മളൊരു പിന്നെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടല്ലേ, ആ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനടുത്തുള്ള തളിപ്പറമ്പുള്ള നമ്മളെ ഇതിന്റെ അധികാരികളൊക്കെ വന്നിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ നടത്തുന്നുണ്ട്. സ്പോർട്സ് നൽകുന്ന എനർജി എന്താ മാഡത്തിന്? എന്റെ കാര്യമാണ്, ആരുമായാലും നിങ്ങളുടെ ഫാമിലി തന്നെ ഒരു സ്പോർട്സ് കുടുംബമാണല്ലോ. അതെ, നമുക്ക് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മളൊരു പ്രസന്റ് മൈൻഡിൽ പോകും, ഹെൽത്തി ഹെൽത്തി ആയിട്ട്. മോള് മൂന്ന് നാഷണലിലും കളിച്ചു, വളരെയധികം സന്തോഷം ഈ ലോകകപ്പിന് സമയത്ത് സംസാരിക്കുന്നതിന്. താങ്ക് യു. എല്ലാവരും സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ധരിക്കുക, അതുപോലെ തന്നെ കളിക്കളത്തിൽ എല്ലാവരും എല്ലാ റൂൾസും റെഗുലേഷൻസും എല്ലാം പാലിക്കുക. കിക്ക് ഓഫ്. ഇത്തവണത്തെ കിക്ക് ഓഫിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സുരക്ഷിതമായി വണ്ടി ഓടിക്കൂ, സുരക്ഷിതമായി ഗ്രൗണ്ടിലെത്തുന്ന, കാരണം ഗ്രൗണ്ടിലെത്തുന്നത് ടർഫിൽ നിന്നല്ലോ ഒന്നരക്കും പന്ത്രണ്ട് മണിക്കെല്ലാം യുവാക്കൾ മടങ്ങി പോകുന്നു. അപ്പൊ ആ യുവാക്കളോട് പറയാനുള്ളത് എന്താ? അതായത് ഫുട്ബോൾ കളി തന്നെ നമ്മൾ ഭയങ്കര സുരക്ഷിതമായിട്ട് കളിക്കേണ്ടതാണ്, നിയമം പാലിച്ച്. അതിനുവേണ്ടി നമ്മൾ റഫറീനൊക്കെ വളരെ എന്താ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള റഫറിമാരെ നിയമിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മളെ വണ്ടി റൈഡിങ്ങിലും നമ്മുടെ പോലീസിനെ കണ്ടിട്ട് ഒഴിവാകാൻ വേണ്ടിയിട്ടല്ല ഹെൽമെറ്റ് ധരിക്കേണ്ടത്. പക്ഷെ നമ്മുടെ തലച്ചോറ് നമ്മുടെ തല തകർന്ന് സംരക്ഷിച്ചു പോയാൽ നമുക്ക് പിന്നെ കാര്യമില്ല. അപ്പോൾ പൊതുവെ ചെറുപ്പക്കാർക്ക് അത് എത്രത്തോളം പ്രാവർത്തിയാക്കുന്നത്, ഫൈന് പേടിച്ചിട്ട്
കുറച്ചാൾ കണ്ണൂരുന്നുണ്ട്. എന്നാലും അതിലാണ്ട് വളരെ വേഗത്തിൽ പോകുന്ന കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കുക, കിക്കോഫിൻ്റെ മുദ്രാവാക്യം വന്നാലേ ഹെൽമെറ്റ് ധരിക്കുക, ട്രാഫിക് സുരക്ഷ പാലിക്കുക, സുരക്ഷിതരായി ഗ്രൗണ്ടിലെത്തുക. അതാണ് ഈ പുതിയ കളിക്കാരോടും ചെറുപ്പക്കാരോടും പറയാനുള്ളത്.